നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള തീർത്ഥപാദ മണ്ഡപം സർക്കാർ പിടിച്ചെടുത്തു. വിദ്യാധിരാജ സഭാ ട്രസ്റ്റിന്റെ കൈവശമുണ്ടായിരുന്ന 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കാനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് നടപടി. സ്ഥലം ഏറ്റെടുക്കാനായി അധികൃതർ രാത്രി എത്തിയതിനെതിരെ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമായതിനാൽ അത് കണക്കിലാക്കിയാണ് ശനിയാഴ്ച രാത്രിയോടെയാണ് അധികൃതർ സ്ഥലം ഏറ്റെടുക്കാനായി എത്തിയത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പൂട്ടുപൊളിച്ചാണ് പോലീസ് മണ്ഡപത്തിന് അകത്തു കയറിയത്. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ തീർത്ഥപാദ മണ്ഡപം ഏറ്റെടുക്കലിനെതിരെ BJP, ഹിന്ദു ഐക്യവേദി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിശ്വാസ സമൂഹം രംഗത്തെത്തി. ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ഇന്നലെ പ്രതിഷേധിച്ച വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ വിനിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ആചാരങ്ങളെ അവഹേളിക്കുന്നതിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഭവസ്ഥലത്തെത്തിയ ഒരു രാജഗോപാൽ MLA പ്രതികരിച്ചു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. 1976 സർക്കാരിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത സംഘടനയല്ല ഇപ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീർത്ഥപാദ മണ്ഡപം പിടിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തിയിരിക്കുന്നത്. സ്ഥലം തിരിച്ചെടുക്കുന്നതിന് സംബന്ധിച്ച് മന്ത്രിസഭ കഴിഞ്ഞ വർഷത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ട്രസ്റ്റിന്റെ വാദം കൂടി കേട്ട ശേഷം നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ട്രസ്റ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ബോധിപ്പിച്ചെങ്കിലും ഇതൊന്നും നിലനിൽക്കുന്നവയല്ല എന്ന് അറിയിച്ച് സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ചട്ടമ്പിസ്വാമിയുടെ സ്മാരകം നിൽക്കുന്ന സ്ഥലം മാത്രം ട്രസ്റ്റിനെ വിട്ടു നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഇതിനു മുൻപ് ക്ഷേത്രത്തിന്റെ പാത്രക്കുളം നികത്തിയത് നിയമവിരുദ്ധമായാണെന്ന് പരാതി ഉയർന്നിരുന്നു. അതിൽ ഒരു തെറ്റുമില്ലെന്നാണ് റവന്യൂ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.